ഹായ് ഓൾ, ഇന്നിപ്പോൾ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടുന്നതിനു വേണ്ടി അവരുടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. റൈസിൻ്റെ അതേ അരി അവിടെ ആവുമെന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയ്ക്ക് മാവിരിപ്പുണ്ട്, ചമ്മന്തി അരക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അത് നല്ല ഐസായിട്ടിരിക്കുക, അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാലേ അത് നോർമൽ കണ്ടീഷനിലോട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ തിരിഞ്ഞെടുക്കാറില്ല, ഞാൻ തേങ്ങ പീസ് പീസാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പം ഇത് റൈസ് ഒരുവിധം ആയിട്ടുണ്ട്. റൈസ് ആവുന്ന സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് സോസേജും ഇടുന്നുണ്ട് റൈസിൽ. അപ്പം എനിക്ക് കുറച്ചധികം സമയം കിട്ടി. അപ്പം ഞാൻ ആ റൈസ് ആവുന്ന സമയം കൊണ്ടിട്ട് ബാക്കി ഇരുന്ന കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, ആ സ്വീറ്റ് കോണൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ എനിക്കൊരു 2 വീക്സ് ഇത് നന്നായിട്ടിരിക്കും, കേടൊന്നും കൂടാതെ. ആവശ്യത്തിന് എനിക്ക് എടുത്ത് അത് ബോയിൽ ചെയ്യാനോ റൈസിലോ ബോയിൽ ചെയ്തൊക്കെ ആയിട്ട് ഇവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട് എനിക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും, ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ റൈസ് വേവുന്ന സമയം കൊണ്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റൈസ് വെന്ത് കഴിഞ്ഞ് ഞാനത് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെജിറ്റബിൾസും സോസേജും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് റൈസ് ആക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസും അല്ല, ബിരിയാണിയും അല്ലാത്തൊരു സ്റ്റേജാണ്. പക്ഷേ ഇവർക്ക് ലഞ്ച് ബോക്സിന് നല്ലതുമാണ്, എളുപ്പം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടായപ്പോൾ അതിൻ്റെ താണ്ടി ഞാൻ സോസേജാണ് ഇട്ടത്. സോസേജ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അത് സോസേജ് ഫ്രൈ ആയി ഒന്ന് ബ്രൗൺ കളറായി വരണം. അത് വന്നിട്ട് ആണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ സോസേജ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ബാക്കി എൻ്റെ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ട്, സ്വീറ്റ് കോൺ, ക്യാരറ്റ്, നമ്മുടെ ക്യാബേജ്, ഇത്രയും വെജിറ്റബിൾസ് അതിലിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയാണ്. ഒരുപാട് കുക്കാക്കണ്ട, ഒരു മീഡിയം കുക്കർ നമുക്ക് ചവയ്ക്കാൻ കുറച്ച് കിട്ടണം, ആ രീതിക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ഒരുവിധം ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പിന്നെ കുറച്ച് മീറ്റ് മസാല, ഒറിഗാനോ, ഇതൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പൗഡർ, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് വെജിറ്റബിൾസും സോസേജും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ റൈസ്, 1 ഗ്ലാസ് റൈസാണ് ഞാൻ, ബസുമതി റൈസാണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, അതിൻ്റെ ഹാഫ് ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നേക്കുമ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് സോയ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്ത് ഒരുവിധം മിക്സായി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും രണ്ടാമത്തെ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുള്ളത് ഇടുന്നത്. അല്ലെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഒരുവിധം മിക്സായിട്ടുണ്ട്. ബാക്കിയുള്ള റൈസ് കൂടി ഞാൻ ചേർക്കുകയാണ്. എന്നിട്ട് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ലൈറ്റ് സോയ സോസും കൂടി ചേർക്കുകയാണ്. പിന്നെ ഈ റൈസ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. വെജിറ്റബിൾസിലും സോസേജിലും ഉപ്പിട്ടിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ലാസ്റ്റ് ഞാൻ ഉപ്പിടുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ആണ് ഇന്നിവർക്ക് ലഞ്ചിന് ഞാൻ കൊടുത്തേക്കുന്നത്. മീൻവൈൽ തന്നെ ഞാൻ ദോശയ്ക്ക് തേങ്ങ ചട്നി, തേങ്ങ നമ്മൾ എടുത്തു വെച്ചില്ലേ, അത് ഒരുവിധമായിട്ടുണ്ട്. അത് ഞാൻ ചട്നി ആക്കുകയാണ്, ദോശ ഉണ്ടാക്കുകയാണ്. ഇത് സാദാ ദോശയല്ല, മില്ലറ്റ് ദോശയാണ്. ഇതിൽ മില്ലറ്റ്സ് എല്ലാം കൂടി വെച്ച് അരച്ച് വെച്ച് സാദാ ദോശമാവ് കുളിപ്പിച്ചെടുക്കുന്ന പോലെ എടുക്കുന്നതാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റ് ദോശയും ചട്നിയും, ഉച്ചയ്ക്ക് അവരുടെ ലഞ്ച് ബോക്സിനാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ജോനു സ്കൂളിൽ പോയി ആയിരിക്കും കഴിക്കുന്നത്. നിയ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കും, ലഞ്ച് കൊണ്ടുപോകും. അപ്പം ഇന്ന് റൈസ് വെച്ചതുകൊണ്ട് ജോനുവിന് ദോശ വേണ്ട സ്കൂളിൽ കൊണ്ട്, ജോനുവിന് റൈസ് തന്നെ മതി എന്ന് പറഞ്ഞു. സോ ജോനുവിന് റൈസും നിയയ്ക്ക് സ്നാക്സും റൈസും വെള്ളവും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലഞ്ചിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. അതേ അവർ 8 മണിക്ക് അവർ ഇറങ്ങും വീട്ടിൽ നിന്ന്, 8:15 അവർക്ക് ഗേറ്റിൻ്റെ അകത്ത് കയറണം. അപ്പോൾ അതേ അവർ ഇറങ്ങുകയാണ്.
അപ്പോൾ നീ എന്താ പറയുന്നത് വെച്ചാൽ വെനസ്ഡേ ആയത് അവൾക്ക് സ്കേറ്റിംഗ് ഉള്ള ദിവസമാണ്. നമുക്ക് മൂന്ന് ബാഗ് കൊണ്ടുപോകണം, സ്കൂൾ ബാഗ്, സ്കേറ്റിംഗ് ബാഗ്, ലഞ്ച് ബാഗ്. അപ്പോൾ ഇത് മൂന്നെണ്ണം എനിക്കിന്ന് കൊണ്ടുപോകണമെന്നാണ് നീയ പറയുന്നത്. പക്ഷേ നീയുടെ വോയിസ് ഇടാൻ പറ്റുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആയതുകൊണ്ടാണ് നീ അമ്മളുടെ വോയിസ് ഇടാതെ ഞാൻ തന്നെ പറയുന്നത്. അപ്പോൾ അവൾക്ക് വെനസ്ഡേ സ്കേറ്റിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്.